ഫർണിച്ചർ വിപണന രംഗത്തെ 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മലയോര മേഖലകളിൽ സുരക്ഷ ശക്തമാക്കും. നിലമ്പൂർ വനമേഖല കേന്ദ്രീകരിച്ചും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കും. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ മഞ്ചക്കണ്ടിയിൽ മാവോവാദികളുമായി ഏറ്റുമുട്ടൽ നടന്നതിൻ്റെ ഒരു വർഷം തികയുമ്പോഴാണ് ശക്തമായ സുരക്ഷാ മുന്നൊരുക്കം പോലീസ് നടത്തുന്നത്. ഇതാദ്യമായി പ്രത്യേകം പരിശീലനം നേടിയ നായ്ക്കളെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. മഞ്ചക്കണ്ടിയിൽ 2019 ഒക്ടോബർ 28-നും 29-നും നടന്ന ഏറ്റുമുട്ടലിൽ 4 മാവോവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. തിരിച്ചടിക്കുമെന്ന് മാവോവാദികൾ താക്കീതും നൽകിയിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സുരക്ഷ ശക്തമാക്കുന്നത്. നിലമ്പൂർ മേഖലയിൽ കരുളായി വനമേഖലയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി മാവോയിസ്റ്റുകൾ വനത്തിനുള്ളിൽ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവമാണിത്. ഈ സാഹചര്യത്തിലാണ് ജില്ലയുടെ മലയോര മേഖലകളിലും സുരക്ഷ ശക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി മേഖലയിലെ വിവിധയിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. ന്യൂസ് ബ്യൂറോ എടക്കര.